പാകിസ്ഥാന്റെ F-16 പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ സുഖോയ് പോർ വിമാനങ്ങൾക്ക് നേരെ അംബ്രം മിസൈലുകൾ ഉപയോഗിച്ചുവെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അംബ്രം മിസൈലുകളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ഇന്ത്യൻ വ്യോമസേന പോർ വിമാനങ്ങൾക്ക് സാധിച്ചു എന്ന പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടം തന്നെയാണ്. പാകിസ്ഥാനിലെ ബലാക്കൂറിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ നടത്തിയ സൈനിക നീക്കത്തിനിടെയായിരുന്നു പാകിസ്ഥാന്റെ ഈ പ്രകോപനം. 40-50 കിലോമീറ്റർ ദൂരത്തു നിന്നും തൊടുത്ത മിസൈലുകൾക്ക് പക്ഷേ ഇന്ത്യൻ പോർ വിമാനങ്ങളെ തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. 5 അംബ്രാം മിസൈലുകൾ പാക് വിമാനങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഇന്ത്യയുടെ സുഖോയ് മിഗ് വിമാനങ്ങൾ പാകിസ്ഥാന്റെ അമേരിക്കൻ മിസൈൽ അംബ്രാമിനെ കബളിപ്പിച്ച വിവരം വ്യോമസേന കഴിഞ്ഞ ചൊവ്വാഴ്ച പുറത്തുവിട്ടിരുന്നു. ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ February 27 ഈ സംഭവം നടന്നത്. February 27 ഇന്ത്യയുടെ സുഖോയ് 13 വിമാനം വെടിവെച്ചിട്ടെന്ന വ്യാജ അവകാശവാദം പാക് സൈന്യം നടത്തിയിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക അംബ്രാം മിസൈൽ റഡാറുകളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. സുഖോയ് 13 യുദ്ധവിമാനം വീഴ്ത്തിയെന്ന പാക് അവകാശവാദം അസംബന്ധമാണെന്നാണ് ഇന്ത്യൻ വ്യോമസേന പ്രതികരിച്ചിരുന്നത്. അവരുടെ സ്വന്തം F-16 പോർ വിമാനം തകർന്നു വീണത് മറയ്ക്കാനാണ് പാകിസ്ഥാൻ ഈ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ സുഖോയ് പോർ വിമാനങ്ങളും തിരിച്ചെത്തിയിട്ടുണ്ട്. വ്യോമസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. ബലാക്കോട്ട് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ മറുപടിയായാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ February 27 പ്രകോപനം സൃഷ്ടിച്ചത്. എന്നാൽ നിതാന്ത ജാഗ്രതയിലായിരുന്ന ഇന്ത്യൻ സൈന്യം ഈ നീക്കം തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ പോർ വിമാനങ്ങളുമായി എത്തി പാക് പോർ വിമാനങ്ങളെ തുരത്തുകയായിരുന്നു. മിറാഷ് 2000, സുഖോയ് 13, മിഗ് 21 പോർ വിമാനങ്ങളാണ് ഇന്ത്യൻ നിരയിൽ നിന്നും അതിർത്തിയിലേക്ക് പറന്നത്. ഇന്ത്യൻ പോർ വിമാനങ്ങൾ എത്തി അതിർത്തിയിൽ നിന്നും പാക് പോർ വിമാനങ്ങളെ തുരത്തുകയായിരുന്നു. ഇതിനിടെയാണ് അംബ്രാം മിസൈലുകൾ പാക് വിമാനങ്ങൾ തുരത്തത്. എന്നാൽ ഇന്ത്യൻ വിമാനങ്ങളുടെയും പൈലറ്റുമാരുടെയും തന്ത്രപരമായ നീക്കത്തിൽ ഈ മിസൈലുകൾ ലക്ഷ്യം തെറ്റുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അംബ്രാം മിസൈലിന്റെ ഭാഗങ്ങൾ രജൗരിയുടെ കിഴക്ക് ഭാഗത്ത് വീണിരുന്നു. അതേസമയം കശ്മീരിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഹദ്വാരയിൽ കഴിഞ്ഞ ദിവസവും ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഒരു ഭീകരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കൂടുതൽ ഭീകരർക്കായുള്ള തിരച്ചിലും ഇപ്പോൾ കാശ്മീരിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും കാശ്മീരിലെ അതിർത്തി മേഖലകൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ അതിർത്തിയിൽ പാക് പ്രകോപനവും ശക്തമായിരിക്കുകയാണ്. നിയന്ത്രണരേഖയ്ക്കരികിൽ കൂടുതൽ സൈനികരെ പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നു. വൻതോതിൽ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും എത്തിക്കുന്നതായും വിവരം ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സേനയും വലിയ ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.